ഈ മതത്തിന്റെ കാര്യം പറഞ്ഞു, ശാസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞു. ഈ മതവും ശാസ്ത്രവും തമ്മിൽ എന്താ വ്യത്യാസം? മോള് ചോദിച്ചത് ഒരു കുഴക്കുന്ന ചോദ്യമാണ്. ഇതിന് ഡയറക്റ്റ് ആയിട്ട് ഉത്തരം പറയുന്നില്ല, നേരെ മറിച്ച് ഒരു കഥ പറഞ്ഞുകൊണ്ട് ഇതിന് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ശാസ്ത്ര പഠനശാലയും ഒരു മതപഠനശാലയും അടുത്തടുത്തായിരുന്നു. ഈ മതപഠന കേന്ദ്രത്തിലെ പുരോഹിതന് ഒരു കുട്ടിയുണ്ടായിരുന്നു, അതുപോലെ തന്നെ ശാസ്ത്രജ്ഞനും ഒരു കുട്ടിയുണ്ടായിരുന്നു. വളരെ നിഷ്കളങ്കരായ രണ്ട് കുഞ്ഞുങ്ങൾ. പക്ഷേ പിതാക്കൾ അവരോട് അനുശാസിച്ചു, നിങ്ങൾ പരസ്പരം മിണ്ടരുത് എന്ന്. പക്ഷേ ആ കുട്ടികൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ, കുഞ്ഞുങ്ങളല്ലേ. മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് ഈ മതപുരോഹിതന്റെ കുഞ്ഞ് ശാസ്ത്രജ്ഞന്റെ കുഞ്ഞിനോട് ചോദിച്ചു, നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. അവൻ പറഞ്ഞു, കാറ്റ് കൊണ്ടുപോകുന്നിടത്തേക്ക് എന്ന്. ഈ മതപുരോഹിതന്റെ മകൻ തിരിച്ചു വന്നതിന് ശേഷം അച്ഛനോട് പറഞ്ഞു, അവൻ മഹാകുസൃതിയാണ്, അവനോട് ഞാൻ ചോദിച്ചു നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നു കാറ്റ് കൊണ്ടുപോകുന്നിടത്തേക്കെന്ന്. അച്ഛൻ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞില്ല അവനോട് മിണ്ടരുതെന്നുള്ളത്. നീ ഒരു കാര്യം ചെയ്യ്, നാളെ ഇതേ ചോദ്യം വീണ്ടും ആവർത്തിക്കുക. അവൻ കാറ്റ് കൊണ്ടുപോകുന്നിടത്തേക്ക് എന്ന് പറയുകയാണെങ്കിൽ നീ ഉടനെ തന്നെ ചോദിക്കണം കാറ്റില്ലെങ്കിലോ എന്ന്. അപ്പോൾ അവൻ തരിച്ചു നിൽക്കും എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വീണ്ടും അവൻ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് ശാസ്ത്രജ്ഞന്റെ മകനോട് വീണ്ടും ചോദിച്ചു, നീ എങ്ങോട്ടാണ് പോകുന്നത്? അവൻ പറഞ്ഞു, കാല് കൊണ്ടുപോകുന്നിടത്തേക്ക് എന്ന്. അന്നും അവൻ പകച്ചുപോയി. തിരിച്ചു വന്ന് വീണ്ടും അച്ഛനോട് പറഞ്ഞു, അവൻ വലിയ കുസൃതിയാണ്, അവൻ ഇന്ന് പറയുന്നു കാല് കൊണ്ടുപോകുന്നിടത്തേക്ക് എന്ന്. അച്ഛൻ പറഞ്ഞു, നാളെ നീ വീണ്ടും പറയണം കാലില്ലെങ്കിലോ എന്ന് ചോദിക്കണം. പിറ്റേ ദിവസം അവൻ വീണ്ടും ചോദിച്ചു, നീ എങ്ങോട്ടാണ് പോകുന്നത്? അവൻ പറഞ്ഞു, ഞാൻ മാർക്കറ്റിലേക്ക് പച്ചക്കറി വാങ്ങിക്കാൻ പോവുകയാണെന്നുള്ളത്. ഇതാണ് കഥ. പറഞ്ഞു വന്ന കാര്യം, ശാസ്ത്രം എന്നും മാറിക്കൊണ്ടിരിക്കും. ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്ന സമയത്ത് പഴയത് ചരിത്രമാവും, പുതിയത് നമ്മുടെ മുന്നിലേക്ക് വരും. ശാസ്ത്രം മാറിക്കൊണ്ടേയിരിക്കുന്നു. മതഗ്രന്ഥങ്ങളിൽ എത്രയോ കാലം മുമ്പ് എഴുതി വെച്ച കാര്യങ്ങൾ തന്നെയാണ് ഇന്നും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മതത്തിന് മാറ്റമില്ല എന്നർത്ഥം. പക്ഷേ ശാസ്ത്രം മാറിക്കൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസവും ഓരോ നിമിഷത്തിലും. എന്ത് മനസ്സിലായി? ശാസ്ത്രം എന്ന് പറയുന്നത് എന്നും പുതുമകളാണ്. ഇന്ന് പുതിയതായിരിക്കുന്നത് നാളത്തെ കാലത്തേക്ക് പഴയതാണ്. ഇന്ന് എനിക്ക് പുതിയതായി തോന്നുന്നത് ശാസ്ത്രത്തെ സംബന്ധിച്ചോളം ഇനിയും മുന്നിലേക്ക് പോകുന്നതാണ്. മതം എന്ന് പറയുന്നത് തുടക്കത്തിൽ എന്തോ പറയുന്നോ അത് തന്നെയാണ് സ്റ്റേബിൾ ആയി നിൽക്കുന്നത്. വണ്ടർഫുൾ ആൻസർ. സോ താങ്ക് യു സോ മച്ച്.